വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബേർ. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി അല്ല കേട്ടോ, രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ആയിട്ട് പുഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ട് പുഡിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ എന്നോട് പുഡിംഗ് റെസിപ്പി ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞതിലുള്ള രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കോഫി പുഡിങ്ങും ചോക്ലേറ്റ് പുഡിങ്ങുമാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ കോഫി പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ എന്നും സെയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു ട്രേയിലേക്ക് രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഓർഡറൊന്നല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അര ലിറ്റർ പാലിലാണ് ചെയ്തെടുക്കുന്നത്. അര ലിറ്റർ പാലിലേക്ക് ഞാൻ അര ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത്. പാലും മിൽക്കുമേടൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷമാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം ചൂടാക്കിയിട്ട് എടുക്കണം. ഈ കോഫി പുഡിങ്ങും ചോക്ലേറ്റ് പുഡിങ്ങും ഒക്കെ വേറെ രീതികളിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബിസ്ക്കറ്റ് വെച്ചിട്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ പാല് അത്യാവശ്യം നല്ലോണം തന്നെ ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതേ സമയം തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പുഡിങ്ങുകളിൽ രണ്ടെണ്ണമാണ് കോഫി പുഡിങ്ങും ചോക്ലേറ്റ് പുഡിങ്ങും. ഇനി കോഫി പുഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. അതിന് ശേഷം അതിനെ നമുക്ക് പാലിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് അരട്ടിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മധുരം ഇതിൽ തികയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എപ്പോഴും പുഡിങ്ങിന് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് പാലിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ ഒരു പാലും ചൈന ഗ്രാസിൻ്റെയും ചൂട് ഏകദേശം ഒരേപോലെ വരണം കേട്ടോ. ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന ഗ്രാസിൻ്റെ ആ ഒരു പാലിൻ്റെ മിക്സ് ഒരേ ചൂടിൽ വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിതാ ഈ ഒരു ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ ഏതൊരു പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ബബിൾസ് ഉണ്ടാവുക മുകളിലായിട്ട്. അപ്പോൾ ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ അതിന് മുകളിലുള്ള ആ ഒരു ബബിൾസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി പുഡിങ് പുഡിങ് ട്രേയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ കോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 1/2 ലിറ്റർ പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കൊക്കോ പൗഡറും മിൽക്കുമേടും ഒക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതാ ഞാനിവിടെ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പിനും താഴെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ അതിൻ്റെ പകുതിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ ലൈറ്റ് കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഡാർക്ക് ആയതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പിന് കുറവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കുക. അതിന് ശേഷം ഇത് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ കൊക്കോ പൗഡറും മിൽക്കുമേടും ഒക്കെ ഈ ഒരു പാലിൽ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇപ്പോൾ ഇതാ പാലിനെ മിക്സ് വെച്ച സമയത്ത് തന്നെ ചൈന ഗ്രാസും മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൽ ഏകദേശം ഒന്ന് ചൂടായാൽ നമുക്കതിലേക്ക് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു പാലിൻ്റെ ചൂടിൽ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ഈ ചോക്ലേറ്റ് പുഡിങ്ങിൽ കൊക്കോ പൗഡർ കൂടി പോകരുത് കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കോഫി പൗഡറിലും ആ ഒരു കോഫി പൗഡർ കൂടി പോകാൻ പാടില്ല. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കയ്പ്പുരസം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാലിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇതിൽ ചോക്ലേറ്റൊക്കെ നല്ലവണ്ണം തന്നെ മെൽറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. ഇപ്പോൾ ഇതാ ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു സമയത്ത് തന്നെ മധുരം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരം ചേർക്കുന്ന സമയത്ത്, പുഡിങ്ങിലൊക്കെ മധുരം ചേർക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു പുഡിങ് തണുപ്പിച്ച് സെറ്റ് ആക്കിയിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ലവണ്ണം തണുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് മധുരമാണ് ഇട്ടതെങ്കിൽ മധുരം കുറഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച്, ഒരുപാട് വേണ്ട, എന്നാലും കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണേ. ഇനി ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ചും കൂടി മധുരം നിന്നോട്ടെ, നല്ല തണുപ്പിലല്ലേ എല്ലാവരും കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ നല്ല മധുരം ചേർത്ത് കൊടുക്കും. പക്ഷേ ചില സ്ഥലത്തൊക്കെ പുഡിങ് കൊണ്ടുപോയിട്ട് പിന്നെ അവരത് ഫ്രിഡ്ജിലേക്ക് വെക്കൂല കേട്ടോ. നേരിട്ട് ഏത് ഫംഗ്ഷനാണോ അതിലേക്ക് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മധുരം ഒരുപാട് കൂട്ടിയാണ് ഇട്ടതെങ്കിൽ തണുപ്പുണ്ടാവില്ലല്ലോ. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് മധുരം തോന്നും. അപ്പം നമ്മൾ എപ്പോഴും ഇടുന്നതിൻ്റെ കുറച്ച് മധുരം കൂട്ടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ബബിൾസ് ഒന്നും കളഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ, സെറ്റൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യില്ലേ, ആ ഒരു സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു എന്താ പറയുക, ഒരു ലെവലില്ലാത്ത പോലെ, ഒരു നമുക്കൊരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഒരു ബബിൾസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ പുഡിങ് എല്ലാം തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ പെട്ടെന്നുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഈ ഒരു കോഫി പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും, അവിടെ എവിടെയായിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ അല്ലേ. അതെന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു പുഡിങ് അരിക്കാതെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചില സമയം ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അരിക്കാതെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തതെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ പുഡിങ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അരിച്ചൊഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അരിക്കാതെ ഒഴിച്ചുകൊണ്ട് തന്നെ ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് അങ്ങനെ സെറ്റായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റ് പുഡിങ്ങും കോഫി പുഡിങ്ങും ഒക്കെ ഒന്ന് ചെറുതായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡെക്കറേഷനൊക്കെ അവരവർ ഇഷ്ടം പോലെയൊക്കെ ചെയ്തു കൊടുക്കുക കേട്ടോ. ഞാൻ അധികം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിസ്തയും ബദാമൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കോഫി പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടും, പിന്നെ ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ആ ഒരു കോഫി പുഡിങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, നമുക്ക് ചെറിയ പീസായിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ പീസായിട്ട് എടുക്കാൻ പറ്റണം കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ക്രീമി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കോഫി പുഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് കോഫി പൗഡറിൻ്റെ അളവ് കൂടാതെ നോക്കിയാൽ മാത്രം മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു മിൽക്ക് മെയ്ഡും കോഫിയൊക്കെ കൂടി ചേർന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാതെ നോക്കുക, ലൈറ്റ് കൊക്കോ പൗഡർ തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു കോഫി പുഡിങ് പോലെ തന്നെ ചോക്ലേറ്റ് പുഡിങ്ങും ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് പുഡിങ് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇത് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്.
നമുക്ക് ചോക്ലേറ്റ് പുഡിങ്ങും 10 മുതൽ 12 ഗ്രാം ചൈന ഗ്രാസ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ കോഫി പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസമായിരിക്കും ആ ഒരു പുഡിങ്ങിനുണ്ടാവുക. ഇപ്പോൾ ദാ ഇത് ഞാൻ ബൂസ്റ്റ് പൊടി വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു പ്രാവശ്യം എനിക്ക് വന്ന ഓർഡറാണ്. അപ്പം ഇതുപോലെ ബൂസ്റ്റ് പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കൊക്കോ പൗഡർ വെച്ചിട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള എൻ്റെ രണ്ട് പുഡിങ്ങും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.